ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീരാമൻ നിനക്ക് ശാപം നൽകുകയാണ്. ഇനി നീ 100 വർഷം വരെ ശ്രീകൃഷ്ണനെ മറന്നുപോകട്ടെ. ഗോലോകത്തു നിന്ന് അകന്ന് മൃത്യുവിന്റെ ലോകത്ത് കഴിയട്ടെ. സ്നേഹത്തിന്റെ അർത്ഥം ഒരാളെ പ്രാപ്തമാക്കുക എന്നതല്ല, അതിൽ അലിഞ്ഞു ചേരുകയാണ് വേണ്ടത്. ആത്മസന്തോഷം മാത്രമല്ല, ആത്മാവിന്റെ വികാസമാണ് ഭക്തിയുടെ അടിസ്ഥാനവും സ്നേഹം. ഇത് ഞങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. എവിടെ പോകുന്നു? ഇനി എന്ത്? നന്ദി പറയേണ്ടത് ഈ യുവാവിനോടാണ്. ഇദ്ദേഹമാണ് നിന്നെ രക്ഷിച്ചത്. കള്ളം, എല്ലാം കള്ളം. പിന്നീട് എന്ത് സംഭവിച്ചു? എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് പറയാൻ പറ്റില്ലെന്ന്? എങ്കിൽ നീ തന്നെ പറയൂ. ഞാൻ പറയുകയായിരുന്നല്ലോ അമ്മായി, പക്ഷെ എന്നെ തടസ്സപ്പെടുത്തി. അല്ല, ഇനി നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശരി, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. രാധ ബോധം പോയി നിലം പതിച്ചപ്പോ കംസന്റെ സൈനികർ രാധയെ ബന്ധനസ്ഥയാക്കാൻ മുന്നോട്ട് വന്നു. ആ സമയത്താണ് ഞാൻ അവിടെ എത്തിയത്. അവരുമായിട്ട് യുദ്ധം ചെയ്ത് പൊരുതി 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 ഞാൻ രാധയെ അവിടെ നിന്നും ദൂരേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവരെ പരാജയപ്പെടുത്തി തിരികെ വന്നപ്പോ ഇവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണോ? ഞാൻ അവിടെ നിന്നും പോയെങ്കിൽ എനിക്ക് മുന്നേ നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? അച്ഛാ, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഇയാളില്ലേ നുണയനാണ്, ചതിയനാണ്, മായാവിയാണ്. പിന്നെ ഒരല്പം രാധേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊന്നും സാരമില്ല അമ്മായി, സാരമില്ല. പ്രതിസന്ധിയിൽപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് പോലും അയാൾ ഒരു ചതിയനാണെന്ന് കരുതിയാൽ, നുണയനാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏയ്, അങ്ങനെയല്ല മകനെ. രാധ നന്നായി പരിഭ്രമിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ പിന്നെ നിന്റെ ഈ ഉപകാരത്തിന് ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കും. അമ്മേ രാധേ, ഇത്രയും നേരത്തിനിടയിൽ നാം ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷെ നിന്നെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ചോദിച്ചില്ല. നീ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? ആരുടെ മകനാണ്? അങ്ങ് പോകാൻ ആഗ്രഹിക്കുന്ന അതേ സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എപ്പോഴും എന്നെ പ്രതീക്ഷിച്ച് എന്റെ വരവ് നോക്കി കാത്തിരിക്കുന്ന രണ്ടുപേരുടെ പുത്രനാണ് ഞാൻ. പിന്നെ ആ വ്യക്തിയെ കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു, പക്ഷെ മുന്നിൽ വന്നിട്ട് പോലും തിരിച്ചറിയുന്നില്ല. എനിക്ക് ഒന്നും മനസ്സിലായില്ല. അത് താങ്കൾ എന്നെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഞാൻ കാരണമാണ് ഒരിക്കൽ അങ്ങയുടെ മകളുടെ കണ്ണുകൾ ആദ്യമായി തുറന്നത്. അങ്ങൊന്ന് ഓർത്തു നോക്കൂ, അങ്ങ് തന്നെയാണ് പറഞ്ഞത് ഈ ബാലകൻ എത്ര ഐശ്വര്യമുള്ളതാണെന്ന്. ഇവൻ വീട്ടിൽ വന്നതോടെ അങ്ങയുടെ മകളുടെ കണ്ണുകൾ തുറന്നുവെന്ന്. അതെനിക്ക് എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും മകനെ? നിന്നെ എനിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നീ? അതെ, ഞാൻ
നന്ദഗോപരുടെയും യശോദാറാണിയുടെയും പുത്രൻ. കൃഷ്ണൻ. സുകൃതമായി മഞ്ജീരമായി രാധി ചൂടും മയിൽ പീലിയായി നീ പ്രണയമായി അതിമധുരമായി എൻ മുരളിയിൽ സംഗീതമായി കാരാഗ്രഹത്തിൽ ഈ രാജകീയ ഭോജനം. നിങ്ങൾ ബന്ദികളാണെങ്കിലും രാജകുടുംബത്തിലുള്ളവരല്ലേ? രാജകുടുംബത്തിൽ സാധാരണ ആനന്ദമുണ്ടാകുമ്പോൾ എല്ലാവർക്കും രാജകീയ ഭോജനം നൽകിയേ തീരൂ. എങ്ങനെയുണ്ട് സഹോദരി, ഈ കാരാഗ്രഹത്തിലെ ആതിഥ്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഇതെന്താണ്? ഞാൻ നിന്നോടൊപ്പം ആനന്ദം പങ്കിടാനല്ലേ വന്നത്. അപ്പോൾ നീ മുഖം തിരിക്കുന്നത് എന്തിനാണ്? അത് സാരമില്ല, കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. ശുഭസന്ദേശം അറിയിക്കുന്നതിന് മുമ്പായി അല്പം മധുരം ഭക്ഷിക്കണം. നീ കാരണമാണ് ഈ സന്ദേശം പ്രാവർത്തികമാകാൻ പോകുന്നത്. കഴിക്കൂ സഹോദരി, ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണ് ശാഠ്യക്കാരി. സന്തോഷം എന്താണെന്നറിയാതെ മധുരം കഴിക്കില്ലല്ലേ. ശരി, സാരമില്ല, ഇനി ഈ ശുഭസന്ദേശം കേൾക്കൂ. ഞാൻ അവനെ കണ്ടെത്തിക്കഴിഞ്ഞു, നിന്റെ എട്ടാമത്തെ സന്തതിയെ. എന്റെ അന്തകനെ. ചോദിക്കുന്നില്ലേ സഹോദരി, അവൻ ആരാണെന്ന്, എവിടെയാണെന്ന്? ഗോകുലത്തിലുണ്ടവൻ. നന്ദന്റെയും യശോദയുടെയും പുത്രനായി അവിടെ വസിക്കുകയാണ് അല്ലേ വസുദേവ? വിദ്വേഷം തോന്നുന്നുണ്ടോ? എല്ലാ പരിശ്രമവും വെറുതെ ആയല്ലേ. പക്ഷെ ഞാൻ ആനന്ദിക്കുന്നു. എന്റെ പരിശ്രമം സഫലമായി. എന്റെ ഈ കരങ്ങൾ കൊണ്ട്
ഞാനവനെ വധിച്ചിരിക്കും. നിണത്തിന്റെ എട്ടാമത്തെ അടയാളം അത് കാണാൻ തയ്യാറായിരുന്നുള്ളൂ സഹോദരി. നിന്റെ ഈ സഹോദരൻ ആ അശരീരിയെ അസത്യമാണെന്ന് തെളിയിക്കും. കംസനെന്നോ? ജ്യേഷ്ഠാന്ന് വിളിക്കാൻ മറന്നുപോയോ സഹോദരി? അങ്ങനെയുള്ള ബന്ധങ്ങളുടെ ലാഭം എന്താണ്? അല്പനേരം കൂടി കഴിഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോ നിന്റെ അന്ത്യഭോജനത്തിന്റെ മധുരം ആസ്വദിക്കുന്നില്ലേ മധുരാപതി? മധുരം ഭക്ഷിക്കൂ. ഇനി അടുത്ത തവണ വരുമ്പോൾ എന്റെ പുത്രന്റെ മൃത്യുവിന്റെ വിവരവും കൊണ്ടായിരിക്കണം വരേണ്ടത്. ഇല്ലെങ്കിൽ നിന്റെ മുഖം കാണിച്ചു പോകരുത്. കൃഷ്ണൻ, എന്റെ പ്രിയ സ്നേഹിതൻ നന്ദന്റെ പുത്രൻ, ഈ വിവരം എന്നോട് നേരത്തെ പറയാത്തത് എന്താണ്? ഞാൻ എങ്ങനെയാ പറയുന്നത്? എന്തെങ്കിലും പറയുന്നതിന് മുൻപ് എനിക്ക് മായാവി, നുണയൻ തുടങ്ങിയ പേരുകൾ നൽകിയില്ലേ? എന്തെങ്കിലും പറയാൻ അങ്ങയുടെ മകൾ അനുവദിച്ചിട്ട് വേണ്ടേ? നിന്നെ മാത്രമാണോ മകനെ? പലപ്പോഴും പോലും ഞങ്ങളെയും ഒന്നും പറയാൻ അനുവദിക്കാറില്ല. നമസ്കാരം മുഖ്യരേ. അല്ല, ഇതാര്? കുമ്പാരന്, പ്രണാമം. വരൂ, അങ്ങക്ക് സ്വാഗതം. അങ്ങ് ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിച്ചതാണ്. അങ്ങ് എന്ത് അത്ഭുതമാണ് മഹാരാജാവ് കംസന് മേൽ പ്രയോഗിച്ചത്! നമ്മുടെ മേൽ മഹാരാജാവ് ചുമത്തിയിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം കംസൻ ആ കുട്ടിയെ കുറിച്ചുള്ള വിവരം ലഭിച്ചു കാണുമെന്നല്ലേ? വളരെ നന്ദിയുണ്ട്. അല്പം വൈകിട്ടാണെങ്കിലും മഹാരാജാവ് കംസൻ ഒരു നല്ല കാര്യം പ്രവർത്തിച്ചുവല്ലോ. അല്ല കൃഷ്ണ, ബർസാനയിലേക്ക് വന്നത് എന്തിനാണെന്ന് നീ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ആ, എന്നെ അത് ഓർമ്മിപ്പിച്ചത് നന്നായി. അച്ഛൻ ഈ സന്ദേശം അങ്ങേ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങ് സമാധാനത്തോടെ വായിച്ചാലും ഞാൻ പോയി വരാം. ശരി. അല്ല, അതെങ്ങനെ പോകാൻ സാധിക്കും? ഭക്ഷണം കഴിക്കാതെ നിനക്ക് ഇവിടുന്ന് പോകാനാവില്ല. തീർച്ചയായും ഞാൻ കഴിക്കുമായിരുന്നു, പക്ഷെ ഞാൻ സമയത്ത് വീട്ടിലെത്തിയില്ലെങ്കിൽ അമ്മ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ അമ്മ വിശന്നിരുന്നാൽ എനിക്കത് സഹിക്കാൻ സാധിക്കുമോ? നിന്റെ മാതാപിതാക്കളോട് എന്റെ അന്വേഷണം അറിയിക്കണം. ആ, തീർച്ചയായും.
നീ പറഞ്ഞാൽ നിന്റെയും അന്വേഷണം എന്റെ മാതാപിതാക്കളോട് ഞാൻ അറിയിക്കാം. ക്രോധം പിന്നെ ഭയം രണ്ടും വളരെ ഹാനികരമാണ്. അതിൽ നിന്ന് അകന്നു നിൽക്കണം. പുല്ലങ്കുഴൽ വായിക്കുന്നയാളെ കണ്ടുപിടിച്ചിരിക്കും. ഇന്ന് ഞാൻ ഈ പുല്ലങ്കുഴൽ വായിക്കുന്നയാളെ കണ്ടുപിടിച്ചിരിക്കും. ഇത്രയും കാലങ്ങൾ പുല്ലങ്കുഴൽ വായിച്ച എന്റെ മനസ്സിനെ ചഞ്ചലമാക്കിയത് ഇയാളാണോ? ഇയാളെ ഞാൻ വെറുതെ വിടില്ല. വസ്തുവിനെ കെട്ടുന്നതിന് വേണ്ടി ബന്ധിക്കുന്നതിന് വേണ്ടി കയർ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്.
പക്ഷേ ഈ കയറിനെ ബന്ധിക്കുന്നതിനുള്ള ശക്തി ആരാണ് നൽകുന്നത്? ഇത് ചരടുകളാണ്. ഇത് ഒരുമിച്ച് ചേർത്താണ് കയർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി പറയൂ, സ്നേഹത്തെ ഏത് കയർ കൊണ്ട് നിങ്ങൾക്ക് ബന്ധിക്കുവാൻ സാധിക്കും? സ്നേഹമുണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. പിന്നെ വിശ്വാസരൂപമാകുന്ന കയറുകൾ സത്യമാകുന്ന ചരടുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി സത്യം എന്താണെന്ന ചോദ്യം മാത്രമാണ് ഉദിക്കുന്നത്. അത് നാം കണ്ടതോ, നാം എപ്പോഴെങ്കിലും ചിന്തിച്ചതോ അല്ല. നാം എന്തിലാണോ വിശ്വസിച്ചത്, അതിലാണ് സത്യം കുടികൊള്ളുന്നത്. പിന്നെ ആ വിശ്വാസത്തെയാണ് നാം സത്യം മാത്രമാണെന്ന് കരുതിയത്. വാസ്തവത്തിൽ സത്യവും പിന്നെ വിശ്വാസവും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. ഒരിടത്ത് സത്യമില്ലെങ്കിൽ അവിടെ വിശ്വാസത്തിൻ്റെയും അടിത്തറ ഉണ്ടാകില്ല. എവിടെയാണോ വിശ്വാസമില്ലാത്തത്, അവിടെ സത്യത്തിൻ്റെയും അർത്ഥം നഷ്ടമാകുന്നു. അതുകൊണ്ട് ആരുടെയെങ്കിലും സത്യം മനസ്സിലാക്കണമെങ്കിൽ അവരെ തീർച്ചയായും വിശ്വസിക്കണം, അവരുടെ സ്നേഹത്തെ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സ് ആനന്ദഭരിതമായി പറയാൻ തുടങ്ങും, രാധേ രാധേ. ഞാൻ കംസനാണ്, എന്റെ അന്തകനെ പോലും ഞാൻ പരാജയപ്പെടുത്തും. ആ കൃഷ്ണനെ വധിച്ച് ഞാനത് തെളിയിച്ചിരിക്കും. ഞാൻ ബെർസാനയിലെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. എന്താണ് അവളുടെ പേര്? അവളുടെ പേര് ഇതാണ്.